സിപിഎം തഴവ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് ശിലയിട്ടു. സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. തഴവ അമ്പലമുക്കിന് സമീപമാണ് ഓഫീസ് നിർമ്മിക്കുന്നത്. സിപിഎം തഴവ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് ശിലയിട്ടു. തഴവ അമ്പലമുക്കിന് വടക്കുഭാഗത്താണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നത്. സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ വരാൻ 25 ഒരു ഹിന്ദുവിന്റെ രാഷ്ട്രമാക്കി ഈ രാജ്യത്തെ പ്രഖ്യാപിക്കുമെന്ന നിലപാട് ഉയർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഇന്നുമായി പത്രങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വാർത്ത, ഡൽഹിയിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ഇത്യാദി കാര്യങ്ങളിൽ പ്രസന്നയടക്കം ഒഴിവാക്കുന്ന നിലപാടിനെതിരായിട്ട് യോജിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന നിലയിലത്തേക്കുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തെ രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കേന്ദ്രത്തിന്റെ നിലപാട് വന്നപ്പോൾ അത് ഈ കേരളത്തിൽ നടപ്പാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് LDF കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്. ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഖിൽജി വംശം ഭരിച്ചിട്ടുണ്ട്, ലോഡി വംശം ഭരിച്ചിട്ടുണ്ട്, തുഗ്ലക് വംശം ഭരിച്ചിട്ടുണ്ട്, ഒട്ടേറെ ഭരണാധികാരികൾ വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KJ സിദ്ദിഖ സ്വാഗതം പറഞ്ഞു. സിപിഎം ചൂർണാട് ഏരിയ സെക്രട്ടറി PB സച്ചിദേവൻ, എൻ ശിവശങ്കരപിള്ള, ഗംഗാധരക്കുറുപ്പ്, സുഗതൻപിള്ള, വി സദാശിവൻ, എസ് ശ്രീലത, ബി വിജയകുമാർ, DA എബ്രഹാം, ഭാനുമതി, PK ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തഴവ.